ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് വേറെ നല്ല ഒരു വേറെ ലെവൽ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു മായമില്ലാത്ത ഒരു അടിപൊളി ലേസ് തട്ട് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ ഞാൻ തരാം ഇത് പൊട്ടട്ട് വെച്ചിട്ടല്ല അപ്പോൾ എന്ത് വെച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ വീഡിയോക്ക് പോകണ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ ആദ്യം അതൊന്ന് കഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ടോ കാണിച്ചു തരാം കൈക്കോട്ടിന് ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യമല്ലേ ചേമ്പൊക്കെ കിട്ടിയിരിക്കണേ ഇനി നമുക്കിത് ഒന്ന് ചുഴണ്ടി എടുക്കണം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുഴണ്ടി എടുക്കാം നന്നായി കളയണം ഇല്ലെങ്കിൽ ഇതിൻ്റെ തൊലി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചൊറി കിട്ടും പിന്നെ ചൊറിയാനേ ടൈം ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത് എടുക്കാം വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് നന്നാക്കിയെടുക്കാം അപ്പോൾ ചിലവരിത് കഴുകിയതിന് ശേഷം ഇതേപോലെ ചുരണ്ടി കളയും അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ഒരു പണി കിട്ടും ഒന്നെങ്കിൽ ഇത് നമ്മൾ ഉറങ്ങണേരെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ചൊറിയും കേട്ടോ നന്നായിട്ട് ചൊറിയും അതുകൊണ്ട് പിന്നെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് നമ്മൾ കഴുകാണ്ട് നമ്മൾ ഇതേപോലെ ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ എന്തിനാച്ചാൽ ഇത് മുള വരുന്ന ഭാഗമാണ് കേട്ടോ ഇനി നമുക്ക് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഇതേപോലെ വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഗൈസ് ഞാനപ്പോൾ ഇത്രയും നന്നാക്കി എടുക്കണുള്ളൂ ഇത് നന്നാക്കുന്നത് കുറച്ച് പാടുള്ളതാണ് കേട്ടോ ഗൈസ് അതുകൊണ്ട് എനിക്കാവില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും നന്നാക്കി എടുക്കുള്ളൂ ഇതും കൂടി ഞാൻ നന്നാക്കിയ ശേഷം ഞാൻ നിർത്തും ബാക്കിയുള്ളത് നമുക്കങ്ങ് മാറ്റിവെക്കാം അപ്പം ഇതും കൂടി ഞാൻ നന്നാക്കി എടുക്കട്ടെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം നമുക്കിത് നന്നായിട്ട് നൈസാക്കി അങ്ങ് അരിയാൻ കേട്ടോ നമുക്കിത് ഇങ്ങനെ വെള്ളത്തിട്ട് നന്നായി കഴുകിയെടുക്കണം അപ്പൊ ഞങ്ങൾ എല്ലാം അങ്ങനെ കഴുകിയെടുക്കും നമുക്ക് കുറച്ച് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്പി കഴുകിയതിനു ശേഷം അതിൽ തന്നെ കുറച്ച് ഇട്ട് വെക്കണം ഇത് വെള്ളത്തിട്ടിട്ട് പോവാത്ത തൊലികളൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം നന്നായിട്ട് കളയണം കേട്ടോ ഞാനിത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കിട്ടുമ്പോൾ ഞാനിത് നന്നായിട്ട് അങ്ങ് എടുത്ത് അങ്ങ് അടിച്ച് കയറ്റും പക്ഷെ ഇതിന് ബേക്കിലുള്ള കഷ്ടപ്പാട് എന്താണെന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല ഞാൻ നന്നായിട്ട് അങ്ങ് കഴിക്കിട്ടോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു കഷ്ടപ്പാട് ഉണ്ടായത് അപ്പൊ ചെയ്യുമ്പോൾ എന്താക്കുന്ന അത്ര നല്ല പണിയൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നമുക്കൊക്കെ ഇത് ഒരു പണി നല്ല പണിയാണ് കേട്ടോ അവരെ സംബന്ധിച്ച് അവർക്ക് അത്ര പണിയൊന്നും ഉണ്ടാവില്ല സിമ്പിളായിരിക്കും പക്ഷെ അമ്മക്കിത് നല്ല പണി തന്നെ അപ്പൊ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടോ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തു നമുക്ക് വെള്ളം മാറ്റിയ ശേഷം നമ്മൾ രണ്ട് മൂന്ന് തവണ എന്തായാലും നമ്മളിത് നന്നായി കഴുകി എടുക്കാം കേട്ടോ
ഇപ്പോ ഇനി ഞാൻ രണ്ട് മൂന്ന് തവണ ഇനി ഞാൻ കഴുകിയെടുക്കും. വേഗം കഴുകിയെടുത്തിട്ട് വരാം. ഞാനിത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തു. ഇനി നമുക്ക് ചിപ്സിന് അരിയണ മാതിരി നമുക്ക് അരിഞ്ഞെടുക്കണം. നമുക്ക് കട്ടറിൽ വെച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. ഗൈസ് ഇനി നമുക്ക് ഇതേപോലെ നൈസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. നന്നായിട്ട് വട്ടത്തിൽ കിട്ടണില്ല, ചിലതൊക്കെ വട്ടത്തിൽ കിട്ടുന്നുണ്ട്, ചിലത് വട്ടത്തിലും കിട്ടില്ല കേട്ടോ. പല ടൈപ്പിലായിട്ട് അരിയണേ, എങ്ങനെയാണെങ്കിലും നമുക്ക് നൈസാക്കി കിട്ടണമെന്നുള്ളൂ. പിന്നെ ഇത് ഏതായാലും ഇതിൽ കിട്ടുകൊടുക്കുകയാണേ. ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ എനിക്ക് ബാക്കിയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വഴക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടടപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട്, അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇത്തിരി നേരം അവിടെ നിൽക്കട്ടെ, ബാക്കിയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. നിങ്ങൾ കാണില്ലേ ഈ വെളുത്ത് കാണുന്ന ഇതിൻ്റെ വഴുവഴുപ്പ് കേട്ടോ. അപ്പോൾ താലിയൊക്കെ അരച്ചമാരി ഉണ്ട് കണ്ടോ. ഇനി നമുക്കിത് കഴുകാനുണ്ട്. അപ്പോൾ ഈ വെള്ളം കണ്ടിട്ട് എനിക്ക് പാല് പോരൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കര നല്ല പാല് പോരുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം മാറ്റി നമ്മൾ ഒരു മൂന്ന് തവണ വെള്ളം മാറ്റണം. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് അതിൽ ഈ സുർക്കി വെച്ച് വെള്ളത്തിൽ നമ്മൾ ഇട്ടെടുക്കും. നമ്മൾ വീണ്ടും വെള്ളം മാറ്റുന്നു കഴുകുന്നു, ഇങ്ങനെ നമ്മൾ 3-4 തവണ വെള്ളം മാറ്റുന്നു കഴുകുന്നു ഇങ്ങനെ ആയിക്കോട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ തീ എത്തിച്ചു, ഇഡ്ഡലി ചൂടായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയെ പൊരിക്കലാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാർന്നിട്ട് നമ്മുടെ ഇത് വാർന്നിട്ടുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് ഇത് നമുക്ക് ഇനി കുറേശ്ശെ ആയിട്ട് നമുക്ക് ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇത് ചട്ടകം വെച്ച് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ തീ എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഈ ടൈമില് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഗൈസ് ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൗണ്ട് ഒക്കെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ തീ എത്തിച്ചു കൊടുക്കണം. ഇതായിട്ടുണ്ട്. നമുക്കിനി കോഴിയിടാം. ഞാനിത് കോഴിയിട്ട് ഇടുന്ന ഒരു പാത്രത്തേക്കാണ്, ഒരു അരിപ്പേക്കാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഇട്ട് വറുത്തെടുക്കാം. അപ്പൊ ഗൈസ് അപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടോ ഒറിജിനൽ ലൈസിനെ വലിയ അത്രേ നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ ഇതിനെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കണ്ടോ. അപ്പൊ നല്ല ക്രിസ്പി കേട്ടോ ഗൈസ്. അപ്പൊ ശരിക്കും ആയിട്ടില്ല. ഇനി അതിലേക്ക് ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറഞ്ഞ് മിക്സ് ആക്കിടാം. അപ്പൊ ഗൈസ് നമ്മളിത് നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടോ. നമ്മളെ വട്ടത്തിലുള്ള ചേമ്പൊക്കെ നന്നായി ആയിട്ടുണ്ട്. അപ്പൊ ചെലും പല പല ടൈപ്പിലൊക്കെ ആയിട്ട് നമ്മൾ മുറിച്ചെടുത്ത്, ഞാൻ എന്താ നേരത്തെ മുറിച്ചെടുത്തത്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഞാനീ ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്ത് അണിച്ചരാ. ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് അണിച്ചരാ. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മൾ ലേസിനെ വലിയ കേട്ടോ, അത്രയും ടേസ്റ്റ് ആട്ടോ. ഇനി ചേമ്പ് വറുത്തതിന് അടിപൊളിയാണ്. ഇത് ഒരു മായം ഇല്ലാത്ത അടിപൊളി ഹോം മെയ്ഡ് ലേസ് ആട്ടോ. അപ്പൊ അടിപൊളിയാണ്, ചേമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേപോലെ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.